പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പ്രൊഫസർ മാത്യു പ്രാൽ. നമുക്കറിയാലോ, വളരെ ഒരു വലിയൊരു സാഹിത്യകാരനും ഒരു തികഞ്ഞ ജ്ഞാനായക്കാരനും എസ്എച്ച് മൗണ്ടിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തിരിക്കുന്നു. പ്രാൽ സാർ, നമ്മുടെ ഇപ്പോഴത്തെ ജ്ഞാനായ സമൂഹം നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും നമുക്ക് കുറച്ചു നേരം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ജ്ഞാനായ സമൂഹത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ജ്ഞാനായം ഒരു സമുദായമാണ്. അത് 345 മുതൽ തുടരുന്ന ഒരു പ്രതിഭാസം. പക്ഷേ 1911 മാത്രമാണ് അതിന് ഏകീകൃതമായ രൂപം, ഒരു ഭാവം കൈവന്നത്. അത് സഹന സമരത്തിലൂടെ ത്യാഗോജ്വലമായ തൻ്റെ ജീവിതത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ പിതാവായ മാർ മാത്തു മാക്കിൽ നേടിയെടുത്തത്. 16 വർഷത്തോളം കേരളത്തിൻ്റെ മൊത്തമെന്ന് പറയാവുന്ന ഒരു ചങ്ങനാശ്ശേരി കത്തോലിക്ക രൂപതയെ നയിച്ച വ്യക്തിയാണത്. ഭാഗ്യവശാൽ അദ്ദേഹം നമ്മുടെ ജ്ഞാനായ സമുദായ അംഗമായി. പക്ഷെ അത് തന്നെ അദ്ദേഹത്തിനൊരു മോശപ്പെട്ട പ്രവൃത്തിയായി മറ്റുള്ളവർ കരുതി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പല രീതിയിൽ വേദനിപ്പിച്ചതും പീഡിപ്പിച്ചതും. എന്തോ 10-ാം പിയൂസിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ, മാതൃ പിതാവിൻ്റെ അക്ഷീണ ശ്രമം കൊണ്ട് 911 നമ്മളൊരു രൂപതയായി തെക്കുംഭാഗ സമുദായത്തിന് പേരിട്ടൊരു രൂപതയും. പക്ഷെ അതിനു മുമ്പ് 100 ആണ്ടുകളോളം ഈ സമുദായം നിലനിന്നു. പക്ഷെ നാം ഓർക്കേണ്ട ഒരു കാര്യം, അന്ന് മിത്രാന്മാരോ വൈദികരോ ഒന്നുമില്ല ഇതിനെ പരിപാലിച്ച് കൊണ്ടുപോകുവാൻ. അവരുടെ ആരുടെയും നേതൃത്വം, നമ്മൾ ഇന്ന് പറയപ്പെടുന്നത് പോലെയുള്ള ഒരു പൗരോഹിത നേതൃത്വം ഈ സമുദായത്തെ നിലനിർത്താൻ അന്നുണ്ടായിരുന്നില്ല. ഈ കാലങ്ങളിലൂടെ ഈ സമുദായ അംഗങ്ങളുടെ ഒരു വൈകാരികമായ ബന്ധമാണ്, അല്ലെങ്കിൽ രക്തബന്ധമാണ് അവരെ നിലനിർത്തിപ്പോകുന്നത്. എൻ്റെ കുടുംബം അതിൻ്റെ മൂലം തേടി ചെല്ലുമ്പോൾ അത് ഭൂതത്തിൽ കുടുംബം, ഭൂതത്തിൽ തൊമ്മിയച്ചൻ ഒക്കെ ഇപ്പൊ ദേവദാസ പദവിയിലേക്കൊക്കെ വരികയാണ്. ഭൂതത്തിൽ നിന്ന് മാക്കിയിലേക്ക്, മാക്കിയിൽ നിന്ന് പ്രാലയിലേക്ക്. അപ്പൊ എൻ്റെ കുടുംബത്തിന് ഒരു വ്യക്തിപരമായി എനിക്ക് അഭിമാനം നൽകുന്ന ഒരു ഘടകമുള്ളത്, അതിന് ഏകദേശം 160 വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളതല്ല. ആ വീട് ഇപ്പോഴും ആ പഴക്കത്തിൽ തന്നെയാണ്. അവിടെ രണ്ട്, നമ്മുടെ രൂപതയിലെ രണ്ട് പിതാക്കന്മാർ ജനിച്ചു എന്നുള്ളതാണ്. മാക്കിൽ പിതാവും തറയിൽ പിതാവും. ഒരർത്ഥത്തിൽ ഞാനും ആ കട്ടിൽ തന്നെയാണ് ജനിച്ചത്. പക്ഷെ എനിക്ക് ആ അവസ്ഥയിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. അപ്പൊ ഒരു എന്നെ സംബന്ധിച്ച് ഒരു നൊസ്റ്റാൾജിയയുടെ പ്രശ്നം കൂടിയുണ്ട്, നമ്മൾ സെന്റിമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. കാരണം ജ്ഞാനായ സമുദായത്തിൻ്റെ ഉപജ്ഞാതാവായ, അല്ലെങ്കിൽ ആ സമുദായത്തിന് ഒരു ഏകരൂപം കൊടുത്ത, അതിനെ രൂപതയാക്കി മാറ്റിയ മാക്കിൽ പിതാവിൻ്റെ ജന്മഗ്രഹമാണ് എൻ്റേത്. കോട്ടയം രൂപതയുടെ രാജശില്പി എന്ന് പറയാവുന്ന തറയിൽ പിതാവിൻ്റെ ജന്മഗ്രഹം കൂടിയാണ് എൻ്റെ വീട്. അപ്പൊ അങ്ങനെ ഒരു വൈകാരികത എന്നിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിടത്തിലും
എൻ്റെ കുടുംബത്തിനും ഒരിക്കലും ഞാനായ തത്തെ തള്ളിപ്പറയാനാവില്ല. എൻ്റെ ജ്യേഷ്ഠന്മാരുടെ 6 മക്കളും എൻ്റെ മക്കളുമൊക്കെ അതിനനുസൃതമായിട്ടാണ് അത് ജീവിച്ചതും അല്ലെങ്കിൽ അതിനൊക്കെ വിവാഹം ചെയ്തതുമല്ല. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ ഈ വൈദികരുടെയോ ഒരു അനുഗ്രഹാശംസകളും ഇല്ലാതെയാണ് ഈ സമുദായം നൂറ്റാണ്ടുകളോളം ഇവിടെ നിലനിന്നത്. ചരിത്രത്തിലെന്നും ജ്ഞാനായത്വത്തിൽ നിന്ന് മാറി വിവാഹം ചെയ്ത ഒരു കഥ പോലും എന്നും കേട്ടിട്ടില്ല. അപ്പം ജ്ഞാനായത്വത്തിൽ നിന്ന് മാറി വിവാഹം ചെയ്യുന്ന പ്രശ്നമൊക്കെ എന്ന് പറയുന്നത് അടുത്ത കാലത്താണ്. മനുഷ്യൻ യാത്രകൾ വീടുകൾ വിട്ടു പോവുകയും മറ്റു പല്ലങ്ങളിൽ താമസമാക്കുകയും വിദേശങ്ങളിൽ താമസമാക്കുകയും ചെയ്തപ്പോൾ കുടുംബത്തിൻ്റെ പിടിവിട്ടു പോവുകയും പരസ്പര സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെടാനുള്ളവരെയും ഒന്നിച്ച് താമസിക്കാനുള്ളവരെയും ഒക്കെ ചെയ്തപ്പോൾ ഒരു പ്രണയത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാവുകയും അങ്ങനെയാണ് മാറിയുള്ള വിവാഹങ്ങളിലേക്ക് വരിക. അതൊക്കെ അടുത്ത കാലത്ത് 1940-50-കളിലൊക്കെ ആണ് അതൊക്കെ തുടങ്ങുന്നുണ്ടായത്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു ജ്ഞാനായ ഇതര വിവാഹം എന്നൊക്കെ പറയുന്നത് തറൈ ബിഷപ്പിൻ്റെ ആദ്യകാലത്തിലോ പറ്റിയാണ് ആദ്യം അതൊരു ഒരു വിഷയമായി തന്നെ തീരുന്നു. തറൈ ബിഷപ്പിൻ്റെ കാലം, അപ്പോൾ തറൈ ബിഷപ്പിൻ്റെ കാലം എന്നൊക്കെ പറയും 1950-ൽ. ആ അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാർഗീയ വിവാഹം വരികയും അതിലെന്താണ് ഒരു പ്രതിവിധി എന്ന് ആലോചിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഒരു ഒരു തീരുമാനത്തിലെത്തിയത് ആ വിവാഹം ചെയ്യുന്ന ആളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് പുറന്തള്ളുക, ഒരു വരനൽ അല്ലെങ്കിൽ വധു അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള വേറൊരു സമുദായത്തിൻ്റെ ഇതരമായ ആ ഒരു പള്ളിയിൽ ഇടവക ചേരുക, അങ്ങനെ വിവാഹം ചെയ്യുക, അങ്ങനെയാണ് ആ പാരമ്പര്യമാണ് നമ്മളിപ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ അപ്പോ ഈ നൂറ്റാണ്ടുകളോളം നിലനിർത്തിയ ഒരു സമുദായം ഒരു അത് പിന്നെ ഞാൻ അടിവരായിട്ട് പറയുകയാണ്, അതൊരു പത്രാന്റെയും ഒരു വൈദികന്റെയും ഒരു കന്യാസ്ത്രീയുടെയും പിൻബലത്തിലല്ല, അതൊരു ജനതയുടെ വികാരപരമായ ഐക്യത്തിന്റെ പേരിലാണ്. ഒരു രക്തസമ്മർദ്ദം എന്നൊക്കെ പറയാം, ആ മാനസികമായ സമ്മർദ്ദത്തിന്റെ പേരിലാണ് അവരെല്ലാം ഒന്നിച്ചിരുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴും തുടരുക. അതിന്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിലാണ്, അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് 1911-ൽ നമുക്ക് ഒരു രൂപതയുണ്ട്. ആ രൂപതയ്ക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ദൈവികമായ ഇടപെടലുകളുണ്ട്. കാരണം ഇതിനൊക്കെ സംഭവിച്ചത് മാക്കിൽ ബിഷപ്പ് ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ ബിഷപ്പായതുകൊണ്ടും ഒരു ന്യൂനപക്ഷ സമുദായ അംഗമായ മാക്കിൽ ബിഷപ്പ് ഒരു ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടി ഉൾപ്പെട്ട ഒരു വലിയ വികാരിയാത്തിൻ്റെ പത്രാനായി ഭവിക്കുകയും അവരെ ഭരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സമ്മർദ്ദത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും കലാപത്തിൻ്റെയും പരിണതപരമാണ് ഒരർത്ഥത്തിൽ കൊട്ടേണ്ടത്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, വിശേഷിക്കപ്പെടുന്നത് മാക്കിൽ പിതാവിൻ്റെ കണ്ണുനീരിൻ്റെ പുത്രിയാണ് കോട്ടയം കോട്ടയം. അങ്ങനെ ഒരു പശ്ചാത്തല വേദന ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല. അപ്പൊ 1911-ഓടുകൂടി വന്നു കോട്ടയം രൂപതയായി, അത് തെക്കുംഭാഗ സമുദായ വിഭാഗത്തിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട സഭയായി. അതങ്ങനെ ഇങ്ങനെ കാലങ്ങളോ കുറെ ഇങ്ങനെ ഇത്രയും കാലങ്ങൾ 100 വർഷം നമ്മൾ ആഘോഷിച്ചു. 1911-ൽ കോട്ടയത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്ര സംഭവമായിട്ട് മാറിയ ഒരു ഘോഷയാത്രയൊക്കെ നമ്മൾ നടത്തി. കോട്ടയം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഒരു പ്രതിഭാസം നമ്മൾ ഒരു ആഘോഷമായിട്ട് നടത്തി. അത് എല്ലാ വെല്ലുവിളികൾക്കിടയിലും ഒരു ഒരു ജനതയുടെ ഐക്യമാണ്, ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഐക്യമാണ് നമ്മൾ അതിൻ്റെ പ്രകടനത്തിലൂടെ കണ്ടത്. അതുകൊണ്ട് അത് കണ്ട് വെറും 2 വർഷമേ ആയുള്ളൂ, അത് കണ്ട് കോരിത്തരിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ. അവരുടെ രക്തം അവരുടെ ഉള്ളിൽ കിടന്ന് പടയ്ക്കുന്നത് പോലും അവർക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് ഞാൻ കേട്ടത്, അനുഭവിച്ചത്. അത്ര
വികാര തീഷ്ണതയോടു കൂടിയാണ് അവർ ഈ ആൾക്കൂട്ടത്തെ ജനക്കൂട്ടത്തെ കണ്ടത്. പക്ഷെ അവിടെ നിന്നും ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് എന്താണ് ഇത്ര പെട്ടെന്നൊരു നമ്മുടെ ഹൈറാർക്കിയിൽ ഒരു മാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ വീക്ഷണത്തിലൂടെ സംഭവിച്ചതാണോ? അവിടെ അമേരിക്കയിൽ നമ്മുടെ ആൾക്കാരൊക്കെ പോകുന്നത് കൂടുതലായിട്ട് പോകുന്നത് 1970s ഈ കുടിയേറ്റമുണ്ട്. അതിനു മുമ്പ് 40s 50s ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. 1950s ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ സംബന്ധിച്ച് എൻ്റെ ബാല്യത്തിൽ ആദ്യം അമേരിക്കയിലേക്ക് പോകുന്നത് കണ്ടാരപ്പിള്ളച്ചനാണ്. കണ്ടാരപ്പിള്ളച്ചൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് അതിൻ്റെ യാത്രയ്ക്ക് യോഗത്തിൽ നീണ്ടൂർ പള്ളിയിൽ മോണ്ടളത്തിലിരുന്ന് യോഗം കൂടിയത് ഞാനൊരു കുട്ടിയായി നിക്കറ കെട്ടിയിരുന്നത് എൻ്റെ മനസ്സിലുണ്ടെന്ന്. അമേരിക്ക എന്താണ് ഈ അത്ഭുത ലോകമെന്നൊക്കെ ഒരു ഒക്കെയുണ്ട്. അപ്പോൾ 1950s ഒറ്റപ്പെട്ട ഒരു സംഭവം പിന്നീട് ചരിത്രത്തിൽ നമുക്കറിയാം അതൊരു വലിയൊരു കുടിയേറ്റമായി മാറാറ് തീർച്ചയായിട്ടും മാറും. അപ്പോൾ ഒരു കുടുംബം പോകുമ്പോൾ അത് ശാഖോപശാഖകളായി അതങ്ങ് വികസിച്ച് വികസിച്ച് ഒരു മൊത്തം ഒരു വലിയ കുടുംബം തന്നെ ഒരു നാട് തന്നെ പോകുന്ന രീതിയിലേക്ക് കുടിയേറ്റമുണ്ടായി. അപ്പം ഇതെല്ലാം വന്ന് അവിടുത്തെ അമേരിക്കയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തെയും കുറേയൊക്കെ സ്വാധീനിച്ചു. അപ്പോഴാണ് അവിടുത്തെ ലാറ്റിൻ പള്ളികളിൽ നമ്മുടേതായ ആൾക്കാർ ഞായറാഴ്ചകളിൽ പോവുകയും അവരുടേതായ വിശ്വാസങ്ങൾ ദൈവികമായ പ്രാർത്ഥനകൾ അവർ നടത്തുകയൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോരുമ്പോഴാണ് ഒരു സീറോ മലബാർ സഭ അവിടെ ഉണ്ടാവുക. ഈ അവിടുത്തെ ശിക്കാഗോ രൂപത അർണാഡിയാത്തിൻ്റെ അതൊക്കെ 1990s അപ്പൊ ഇവിടുന്ന് അങ്ങാടിയാത്ത ബിഷപ്പ് ആകുന്നു. അവിടുന്ന് സീറോ മലബാർ സഭ ശിക്കാഗോ കേന്ദ്രമാക്കി ആകുന്നു. അതിനകത്ത് കൂടുതൽ മുൻകൈ എടുത്തത് അന്ന് തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്രാനായക്കാർ സമൂഹം എന്ന നിലയിൽ ഒറ്റപ്പെട്ട ആ ലെവലിൽ യോജിച്ച ഒരു സമൂഹം എന്ന നിലയിൽ ഗ്രൂപ്പ് അവരതിനെല്ലാം ഒത്താശകൾ ചെയ്തു. അവരുടെ സമുദായം അവരുടെ ഒരു രൂപത പോലെ അവരതിനെ ഏറ്റെടുത്തു. അപ്പൊ അതിനൊരു ഒരു മോൺസെഞ്ഞോറായി ഒരു ഇവിടെ നമ്മുടെ മുത്തോലത്ത് ഇബ്രാഹിം അച്ഛൻ ഇബ്രാഹിം മുത്തോലത്ത് അച്ഛൻ ചെല്ലുന്നു. നമ്മുടെ ഗ്രാനായക്കാരെ തൃപ്തിപ്പെടുത്താനും ആ ഗ്രൂപ്പിനെ ഏകോപിപ്പിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹത്തെ മുത്തോലത്ത് അച്ഛനെ അതിൻ്റെ ഒരു വികാർ ജനറാളായി മാറി ഒരാളാക്കി രൂപാന്തരപ്പെടുത്തുന്നു. പക്ഷെ അപ്പോഴും ജനം ഇതൊന്നും അതിൻ്റെ വരുമ്പരായികളെ കുറിച്ചൊന്നും ബോധ്യമില്ലാതെ ഒരു അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനം അവൻ്റെ ആത്മീയമായ ആവശ്യങ്ങളുടെ നിർവഹണം കുർബാനയും സാരവും ഏർപ്പാടും ആദ്യ കുർബാനയും ഏർപ്പാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയങ്ങ് പോയി അങ്ങനെയൊക്കെ പോയി പോയി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ സീറോ മലബാർ സഭയുടെ ഒരു ഘടകം പോലെ അങ്ങാടിയാത്ത് ഒരു ശിക്കാഗോ രൂപത ഉണ്ടാകുന്നത്. ആ രൂപതയിലാണ് സകലരും. അപ്പോൾ സ്വാഭാവികമായും സീറോ മലബാർ സഭയിൽപ്പെട്ട നമ്മുടെ കാണകക്കാരും അതിനകത്ത് വന്നു. പക്ഷെ അവിടെ ഒരു ഇടൻ അജണ്ടകൾ എവിടെയൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത്.